പാചകവാതകത്തിൻ്റെ വില വർധനവാണ്. എന്തൊരു വലിയ കൊള്ളയാണ് നോക്കിക്കേ. മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഒരു കുറ്റി ഗ്യാസിന് 410 രൂപ, ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ 50 രൂപ കൂടി വില കൂടി വർദ്ധിച്ചപ്പോൾ 1110 രൂപ, 2.7 മടങ്ങ് വില വർധനവ്. ഇങ്ങനെ വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് ന്യായം പറഞ്ഞ രീതിയാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. കോൺഗ്രസ് ഗവൺമെൻ്റ് തുടങ്ങിയത് 2013 അവർ പറഞ്ഞു, എന്തിനാ ഈ വില കുറച്ച് ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്നത്? ഗ്യാസിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യും. സർക്കാർ അംഗീകരിച്ച വിലയേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത്രയും സബ്സിഡി കാശായിട്ട് കൺസ്യൂമറുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ പോരെ. ഡയറക്റ്റ് ട്രാൻസ്ഫർ ബെനിഫിറ്റ്, ഇതുവഴി ചോർച്ച വെട്ടിപ്പൊഴിവാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. 1290 ജില്ലകളിൽ പരീക്ഷിച്ച് ഫലപ്രദമാണെങ്കിൽ നമ്മൾ തുടരുമെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊന്നുമില്ലാതെ കോൺഗ്രസ് തുടങ്ങി. മോഡി വന്നപ്പോഴോ സംഗതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ സബ്സിഡി ഇട്ടു കൊടുക്കാതായി. ആളുകളെല്ലാം ഇന്ന് വന്നില്ലെങ്കിലും നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കലായി. പെട്ടെന്നൊരു പ്രക്ഷോഭം വരത്തില്ലേ? കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ മോഡി വേറൊരു ഉപായം സ്വീകരിച്ചു. വലിയൊരു അഭ്യർത്ഥന ദേശാഭിമാനികളായ ഇന്ത്യക്കാരോട്, നിങ്ങൾക്ക് സബ്സിഡി നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ പണം ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും പരമദരിദ്രർക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കാം. അനുജ്വല പദ്ധതി എന്ന് പേരും കൊടുത്തു. 9 കോടി ഇന്ത്യക്കാർ ഇങ്ങനെ വേണ്ടെന്ന് വെച്ചെന്നാണ് കണക്ക്. അത്രയും പേർക്ക്, പാവപ്പെട്ടവർക്ക് കണക്ഷനും നൽകി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, ഇനിമേൽ സബ്സിഡി ഈ പരമദരിദ്രരായ 9 കോടി ആളുകൾക്കേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് സബ്സിഡി ഇല്ല. ഈ 9 കോടി ആളുകൾക്കോ, അവർക്കിനിമേൽ സബ്സിഡി 200 രൂപ വെച്ചേ ഉള്ളൂ. അപ്പോൾ 200 രൂപ സബ്സിഡി കിട്ടത്തുള്ളൂ. ഇവർ റെഡി ക്യാഷ് കൊടുത്ത് ഗ്യാസ് കുറ്റി വാങ്ങണം. 1110 രൂപക്ക് ഗ്യാസ് കുറ്റി വാങ്ങണം. എത്ര പാവങ്ങൾക്ക് 1110 രൂപ ആദ്യം കൊടുത്ത് ഗ്യാസ് കുറ്റി വാങ്ങാൻ പറ്റും? അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ 200 രൂപ കൊടുക്കുക. അതുകൊണ്ട് ഇപ്പം എന്താ, 9 കോടി ആളുകളിൽ 10% പേര് ഗ്യാസേ വാങ്ങണില്ല. ഒരു വർഷം 12 ഗ്യാസ് കുറ്റി വാങ്ങാം. 7 എങ്കിലും ഉണ്ടെങ്കിലേ ഒരു പാവപ്പെട്ട വീട്ടിൽ പാചകം മുഴുവൻ നടക്കൂ. പക്ഷേ ഈ 9 കോടികളിൽ 56% പേരും 4 കുറ്റി ഗ്യാസിനേക്കാൾ താഴെ വാങ്ങുന്നുള്ളൂ. വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വാങ്ങാൻ കാശില്ലാത്ത പാവങ്ങൾ സബ്സിഡി കിട്ടിയാലും വേണ്ടെന്ന് വെക്കും. നല്ല സ്റ്റൂളായിട്ട് ഉപയോഗിക്കേ. ആ മോഡിയുടെ അടുത്തുള്ള സിലിണ്ടർ അടുക്കളയിൽ, ഇതാണ് അപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇങ്ങനെ പടിപടിയായിട്ട് സബ്സിഡി തന്നെ ഇല്ലാതാക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഈ കോൺഗ്രസും ബി ജെ പിയും കൂടി നടത്തിയത്. അതിന്നിപ്പോൾ കഥയുടെ പര്യവസാനത്തിലേക്ക് നീങ്ങിയാണ്. ഈ വിലക്കയറ്റത്തെ നാളിൽ റഷ്യയിൽ നിന്ന് ഗ്യാസൊക്കെ ചുരുങ്ങിയ വിലക്ക് മേടിച്ചു കിട്ടുന്ന സമയത്താ, ആ അങ്ങനെയുണ്ട്. യുക്രൈൻ യുദ്ധം മൂലം റഷ്യക്ക് ഗ്യാസൊന്നും വെക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വില കുറച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് രൂപ കൊടുത്താൽ മതി, ഡോളർ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഗ്യാസ് കിട്ടുന്ന കാലത്തും 50 രൂപ കൂട്ടി 1110 രൂപയായിട്ട് ഒരു സിലിണ്ടർ വില കൂട്ടിയിരിക്കുന്നത്. ഏറ്റവും വലിയ കൊള്ളയാണ് ഈ നടക്കുന്നത്.